അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം തേർഡ് സ്റ്റാൻഡേർഡില് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അതൊക്കെ ഓർമ്മയുണ്ടോ? അതോ മറന്നുപോയോ? എക്സാം കഴിഞ്ഞിട്ട് അത്രേ ആയിട്ടുള്ളൂ. എന്നാലും കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, കുറച്ചൊക്കെ ഓർമ്മയിലുണ്ടാവും. നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം അല്ലെ. അല്ലെ, നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് റിവിഷനാണ്. അതായത് നമ്മള് കഴിഞ്ഞ വർഷം എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കാം. ടെക്സ്റ്റില് എഴുതാൻ സ്പേസ് ഉള്ളതില് ടെക്സ്റ്റില് തന്നെ എഴുതാം, അല്ലാത്തത് നോട്ടിൽ എഴുതാം, നോട്ട്ബുക്കിന്റെ കയ്യില്. പിന്നെ നോട്ട് കൃത്യമായിട്ട് എല്ലാവരും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. നോട്ടിൽ എഴുതാൻ പറയുന്നതൊക്കെ അന്നേരം തന്നെ നോട്ടിൽ തന്നെ എഴുതി വെക്കുക, പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട കേട്ടോ. ആ റിവിഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. റൈറ്റ് ദി നമ്പേഴ്സ് ഫോർ ദി ഗിവൺ നമ്പർ നെയിം. തന്നിരിക്കുന്ന നമ്പർ നെയിംസിന്റെ നമ്പേഴ്സ് ഒന്ന് എഴുതാൻ വേണ്ടി. 7006. നമുക്കറിയാം 10,000 വരെയുള്ളത് നമുക്ക് ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതാൻ നമുക്കറിയാം അല്ലെ. നമ്പേഴ്സ് എഴുതാൻ അറിയില്ലേ? പഠിച്ചതല്ലേ കഴിഞ്ഞ തവണ. ഓക്കെ, അപ്പൊ 7006 എങ്ങനെയാ നമ്മൾ എഴുതാം? 7006 എന്ന് പറയുമ്പോ അവിടെ തൗസൻഡ്സ് ആൻഡ് വൺസ്, തൗസൻഡ്സും വൺസും മാത്രമേ ഉള്ളൂ. സോ 7006 എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും നമ്പർ വരാ? 7006, റൈറ്റ്. സെക്കൻഡ് വൺ 2301 എന്ന് പറയുമ്പോ there are ones, tens, hundreds, thousands. Thousands ഉണ്ട്, hundreds ഉണ്ട്, ones ഉണ്ട് അല്ലെ. അപ്പോ 2301 എങ്ങനെ നമ്മൾ ഫിഗറിലേക്ക് മാറ്റി എഴുതും? 2300 tens ഇല്ലാത്തതുകൊണ്ട് അവിടെ 0, 1. ഇത് 2301. Write in your textbook. Answer എഴുതിക്കോ. Then next second question B. Write the number name and expanded form. We know the expanded form of numbers. Numbers in the expanded form നമുക്കറിയാം അല്ലേ, പഠിച്ചതല്ലേ. എങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂസിന്റെ അഡീഷൻ ആയിട്ടാണ് എക്സ്പാൻഡഡ് ഫോം എഴുതുന്നത് അല്ലേ. ഫസ്റ്റ് നമ്പർ ഏതായിരുന്നു? ഫസ്റ്റ് നമ്പർ 9649. ഇതെങ്ങനെയാ നമ്മൾ വേർഡ്സിൽ എഴുതുന്നേ? ഇങ്ങനെ വേർഡ്സിൽ എഴുതുന്നേ 9649. This is number name. This is the name of the given number. തന്നിരിക്കുന്ന നമ്പർ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, 9649. ഓക്കേ, ദിസ് ഈസ് ദി നമ്പർ നെയിം. ദെൻ എക്സ്പാൻഡഡ് ഫോം ഈസ്, വാട്ട് ഈസ് ദി എക്സ്പാൻഡഡ് ഫോം? 9000. വി ഹാവ് 9 ഇൻ ദി 1000 സ്പേസ്. 1000 ന്റെ പ്ലേസ് നമുക്ക് 9 ഉണ്ട്. സോ 9000 പ്ലസ് 6 ഇൻ ദി 100 സ്പേസ്, 6 ഇൻ ടു 100 600 പ്ലസ് 4 × 10 സ്പേസ്, 4 × 10 40 പ്ലസ് 9 × 1 സ്പേസ്. സോ 9000 പ്ലസ് 600 പ്ലസ് 40 പ്ലസ് 9. ദിസ് ഈസ് ദി എക്സ്പാൻഡഡ് ഫോം ഓഫ് ദി ഗിവൺ നമ്പർ. 9649 ക്യാൻ ബി റിട്ടൺ ഇൻ ദി എക്സ്പാൻഡഡ് ഫോം ആസ് 9000 പ്ലസ് 600 പ്ലസ്
40 plus 9. Okay. മനസ്സിലായോ? നെക്സ്റ്റ് നമ്പർ ഏതായിരുന്നു? നെക്സ്റ്റ് നമ്പർ എന്താ ഏഞ്ചൽ? എന്താ മോളെ? മിസ് ഇത് നോട്ടിലോട്ട് എഴുതണോ? ടെക്സ്റ്റിൽ എഴുതാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. നോട്ടിലെഴുതിക്കോ. അപ്പൊ പെൻ യൂസ് ചെയ്ത് എഴുതണോ? പെൻ യൂസ് ചെയ്ത് തന്നെ എഴുതിക്കാം. ഇനി നോട്ടിൽ എഴുതുന്നതല്ല, പെണ്ണുകൊണ്ട് എഴുതിയാ മതി. ഓക്കെ. നെക്സ്റ്റ് നമ്പർ 6011. ഇതിനെ നമ്മൾ എങ്ങനെ നമ്പർ നെയിം ആക്കി വേർഡ്സിൽ എഴുതുന്നെ? 6000. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ നമുക്ക് ഡിജിറ്റ് ഒന്നും ഇല്ല. ടെൻസിന്റെ പ്ലേസിലും വൺ, വൺസിന്റെ പ്ലേസിലും വൺ. അപ്പൊ ടെൻസിന്റെ പ്ലേസിലും വണ്ണും വൺസിന്റെ പ്ലേസിലും വണ്ണും വരുമ്പോ ഇറ്റ് ഈസ് 11. 6011. നമ്മൾ എങ്ങനെ എക്സ്പാൻഡഡ് ഫോം എഴുതും? 6 in the 1000 place. So 6000 plus hundreds in the place le digit illa, it is zero. We have no digit in the hundreds place. So there is no need to write in the expanded form. Next, ones in the tens in the place le we have one. That is 10 plus 1. So the expanded form of the given number 6011 is 6000 plus 10 plus 1. Shehma. Enda mole? Note le kursa. Note le ezhudanam. Text le ezhudha thalayillallo. Note thane ezhudikkum. നോട്ടില് തന്നെ എഴുതിക്കോ, ടെക്സ്റ്റിൽ എഴുതാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്പർ 4305. നമ്മൾ എങ്ങനെ എഴുതും? F-O-U-R, 4,300. Tens in the place where digit on the year. So, 4,305. Then, again, expanded formula. What is the expanded form of the number? In the railo. മിസ് ഫസ്റ്റ് എഴുതി നോട്ടിൽ എഴുതുമ്പോഴത്തേക്കും മിസ് മാറ്റി അല്ലേ? സാറില്ല മോളെ, ഞാനത് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ഓക്കെ ഓക്കെ. 4305 എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? എക്സ്പാൻഡഡ് ഫോമില് 4000 പ്ലസ് 300. ദാറ്റ് ഈസ് 300 പ്ലസ് tens in the place la namaku digit onnu illa, so there is no need to write that place. Then 4305. Then next step. Next one ida. നെക്സ്റ്റ് നമ്പർ ഏതായിരുന്നു? 7620. എങ്ങനെ നമ്മൾ വേർഡ്സിൽ എഴുതും? 7000 620.
7620. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്തായിരിക്കും? 7000 പ്ലസ് 600 പ്ലസ് 20. We have no digits in the ones place. So the expanded form of this number is 7000 plus 600 plus 20. The expanded form ipo marannu poyavarkokke orma vannallo vannallo perfect. Okay, eldi kaiyada avare tension adikkanda. അത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ, എന്നിട്ട് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി, തേർഡ് വൺ. റൈറ്റ് ദി കറക്റ്റ് സിംബൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓ ഡാഷ് സോറി ഈക്വൽ ടു ഇൻ ദി സർക്കിൾ. ഗ്രേറ്റർ ദാൻ അറിയാം, ലെസ് ദാൻ അറിയാം, ഈക്വൽ ടു സൈനും അറിയാം അല്ലെ. അതിലെ ആ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിന്റെ ഇടയില് കറക്റ്റ് സിംബൽസ് ഒന്ന് ഫില്ല് ചെയ്തേ. ജസ്റ്റ് ഒന്ന് എഴുതി, എഴുതിയതിന് ശേഷം മിസ് ആൻസർ പറഞ്ഞുതരാം. ഓക്കെ, ഐ ആം ഗോയിങ് ടു റീഡ് ദി ആൻസർ. ഫസ്റ്റ് വൺ 86,493-6,801. ദി സിംബൽ കംസ് ഹിയർ ഇസ് ഗ്രേറ്റർ ദാൻ ആണോ എഴുതിയേ? 86,493 greater than 6,801. Then second one, 9,243-9,434. Here is the symbol is less than. 9,243 is less than 9,434, isn't it? Then last one, കാണുമ്പോ തന്നെ നമുക്കറിയാം അല്ലേ, 9,009 is equal to 9,009. Last symbol is equal to. Okay. Then next question. Arrange the numbers first in ascending order and then in descending order. Ascending order, descending order അറിയാലോ. Don't write now. It is your homework. ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഹോംവർക്ക് ആണ്. അറേഞ്ച് ദ നമ്പേഴ്സ് ഫസ്റ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ആൻഡ് ദെൻ ഇൻ ഡിസെൻഡിങ് ഓർഡർ. വാട്ട് ഈസ് അസെൻഡിങ് ഓർഡർ? എന്താണ് അസെൻഡിങ് ഓർഡർ? ആരാ പറയുന്നേ? എന്താ അസെൻഡിങ് ഓർഡർ? ആരാ പറയുന്നേ അസെൻഡിങ് ഓർഡർ എന്താന്ന്? ആർക്കും അറിയില്ലേ അസെൻഡിങ് ഓർഡർ എന്താന്ന്? ആർക്കും അറിയില്ലേ? എന്താ അലൻ മാത്യു പറഞ്ഞ മോനെ, വാട്ട് ഈസ് അസെൻഡിങ് ഓർഡർ? അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാല് മേളിന്ന് താഴേക്ക് വരുന്ന നമ്പർ. അല്ല, ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാല് മേളിന്ന് താഴേക്ക് വരുന്ന നമ്പർ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാല് താഴേന്ന് മുകളിലേക്ക് പോകുന്ന നമ്പർ. പറഞ്ഞത് കറക്റ്റ് തന്നെ, വെരി ഗുഡ്. അതൊന്ന് ക്ലിയർ ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് ഇംഗ്ലീഷിലാരാ പറഞ്ഞേ? ഒരു ഐഡിയ കിട്ടിയല്ലോ നിങ്ങക്ക് അല്ലേ? അലൻ പറഞ്ഞപ്പോ ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഹൗ ഈസ് വില്ലിംഗ് ടു സേ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്? Please raise your hand. What is ascending order? What is descending order? Kettiyalum koyappilla makkale, ningal parnu. Ara varnarne Shashin parayno. Try cheythu nokkuno Shashin? Vanda alle. Okay. ജൂലിയറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വാട്ട് ഈസ് അസെൻഡിങ് ഓർഡർ? ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു
മോളെ ആൻസർ അല്ല, എന്താണ് അസെൻഡിങ് ഓർഡർ? അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അസെൻഡിങ് ഓർഡർ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അങ്ങനെയാണോ അലൻ പറഞ്ഞേ? അല്ല, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഞാൻ ചോദിച്ചെന്താണെന്നറിയോ, അസെൻഡിങ് ഓർഡർ എന്താണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഇപ്പൊ അലൻ പറഞ്ഞില്ലേ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അതെങ്ങനെയാണ് നമ്മളൊന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്? നിങ്ങളോട് ഇപ്പൊ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു, വാട്ട് ഈസ് അസെൻഡിങ് ഓർഡർ? അപ്പൊ നിങ്ങൾ എന്ത് എഴുതും? എന്ത് ആൻസർ ആയിട്ട് എഴുതും? എന്ത് ആൻസർ ആയിട്ട് എഴുതുന്നേ? അറിയില്ലേ എന്താ നിത, എന്താ എഴുതാ? മിസ്, സി ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടില്ല. ആഹാ, ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്ന് പറയാനാണോ ഇപ്പൊ കൈവന്നിച്ചേ? അടിയാണ് ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാല്. കേട്ടോ, ആകെ നമുക്ക് 40 മിനിറ്റ്സ് ക്ലാസ്സിന് കിട്ടുന്നുള്ളൂ. അപ്പോ ആ 40 മിനിറ്റ്സ് നിങ്ങൾ അലേർട്ട് ആയിരിക്കണം. ഇപ്പൊ ഈ ഒരു മിനിറ്റില് പറഞ്ഞ കാര്യം തൊട്ടടുത്ത മിനിറ്റില് നിങ്ങൾ ഒന്നും കൂടി ചോദിച്ചാൽ ആ ഒരു മിനിറ്റ് നമുക്ക് വേസ്റ്റ് അല്ലേ? അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഫുൾ ടൈം നിങ്ങൾ ക്ലാസ് മാത്രം ശ്രദ്ധിച്ചിരിക്കാം. കേട്ടോ, ഇനി ഇതുപോലെ ആരും ചോദിക്കരുത്. കേട്ടല്ലോ നിത, മോളെ യൂട്യൂബിന്റെ ക്ലാസ് കാണാം, ലിങ്ക് ഇട്ട് തരുമ്പോ ക്ലാസ് കാണാം, എന്നിട്ട് അതിന്റെ ആൻസർ ഫില്ല് ചെയ്യാം. കേട്ടല്ലോ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് യൂട്യൂബിലും കൂടി അവൈലബിൾ ആക്കുന്നത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോർഷൻ മിസ്സായിട്ടുണ്ടെങ്കിൽ, റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ പോർഷൻ മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ നിങ്ങൾക്ക് ക്ലാസ് ഇട്ട് തരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെ മിസ്സായ പോർഷൻസ് നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക, ഫിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? കുറെ സമയമല്ലേ മിസ് ചോദിക്കുന്നു, ആർക്കും അറിയില്ല. കഷ്ടമുണ്ടേ നിങ്ങൾക്ക്. ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ, തേർഡ് സ്റ്റാൻഡേർഡിൽ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്യിപ്പിച്ച് തന്നിട്ടുണ്ട്, ഇല്ലാന്ന് നിങ്ങൾ പറയരുത് ഇല്ലേ. അസെൻഡിങ് ഓർഡർ ഈസ് അറേഞ്ചിങ് നമ്പർ ഫ്രം ദി സ്മോളസ്റ്റ് നമ്പർ ടു ദി ബിഗ്ഗസ്റ്റ് നമ്പർ അല്ലേ. Arranging the given numbers from smallest number to biggest number. അപ്പൊ എന്താണ് അസെൻഡിങ് ഓർഡർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ വേണം ആൻസർ പറയാം. What is ascending order എന്നാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? The arrangement of number, അല്ലെങ്കിൽ arranging the given numbers from smallest number to biggest number. Then what is descending order? It is the arrangement of number from biggest number to smallest number. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തതാണ് ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, അപ്പോ ഈ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ തൽക്കാലം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇന്നൊരു ക്ലാസ് കൂടി ഉണ്ടല്ലോ, ബാക്കി നമുക്ക് അപ്പോ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തന്നെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് എഴുതി വെച്ചു. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് ക്ലാസ്.